ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ചെറിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് മാത്രമല്ല കേട്ടോ നല്ലൊരു മണവും കൂടി ഉണ്ട് ഈ അപ്പത്തിന് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് അരി കുതിർത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ ബൗള് നിറച്ചും ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ ഇത് പച്ചരിയാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരിയാണ് അത് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം അപ്പം നമുക്ക് ആദ്യം ഒരു രണ്ട് തവണ കഴുകിയെടുത്തിട്ട് വരാം അതിനുശേഷം നമ്മളിതിലേക്ക് അര കപ്പ് ജീരകശാല അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണം നമുക്കറിയാമല്ലോ ജീരകശാല അരിക്ക് നല്ലൊരു മണമുണ്ട് അത് നമ്മുടെ ഈ അപ്പത്തിന് കിട്ടും അപ്പോൾ ഈ അരി ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് തവണ കൂടി കഴുകിയെടുക്കാം അപ്പോൾ ജീരകശാല അരിയൊക്കെ ഒരുപാട് തവണ കഴുകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴുകിയെടുക്കായിരുന്നു അപ്പോൾ ഒരു രണ്ട് തവണയും കൂടി ഇത് കഴുകിയെടുക്കുക ശേഷം നമുക്ക് ഇത് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം 4 മണിക്കൂർ സമയം മാറ്റി വെക്കാം അപ്പോൾ ഈ അരി ഈ ഒരു അളവിൽ തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ജീര റൈസ് കൂടിപ്പോവരുത് കൂടിപ്പോയി കഴിയുമ്പോൾ കുറച്ച് ബലം വയ്ക്കും അപ്പം അപ്പോൾ നന്നായിട്ട് ദേഹി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ നാളികേരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ 1 കപ്പ് എന്തായാലും ചേർക്കണം കേട്ടോ കൂടണ്ട കുറയേ വേണ്ട അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറ് വെളുത്ത അരിയുടെ ചോറ് തന്നെ ചേർക്കണം അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കളറിന് ഒരു ചെറിയ ചേഞ്ച് വരും ഇത് 1/2 കപ്പ് ചോറ് ചേർത്താൽ മതിയാവും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർക്കാം ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ചേർക്കുകയാണ് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ചേർക്കാൻ മാറ്റുമ്പോൾ മാവിൽ മാവിടെ ആ ഒരു ബബിൾസൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് അങ്ങ് ഇളക്കി കൂട്ടേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചേർക്കുക ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതി ഇനി നമുക്ക് പാത്രം അടച്ചിട്ട് രാത്രി മുഴുവനായിട്ട് വയ്ക്കാം പകൽ സമയത്താണെങ്കിൽ 8 മണിക്കൂർ വെച്ചാൽ മതി ഞാൻ ഇവിടെ രാത്രിയാണ് തയ്യാറാക്കി വയ്ക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് അപ്പോൾ അതെ ബാറ്ററി ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈ സോഡാപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് കണ്ടില്ലേ നല്ല പതഞ്ഞ് നല്ല പതപത പോലെ വന്നിട്ടുണ്ട് ഇനി കണ്ടില്ലേ നമ്മളിതിങ്ങനെ ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് വീണ്ടും കുറേ അങ്ങ് ഇളക്കി കൂട്ടേണ്ടി വരും അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോകും ഇനി നമ്മൾ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിലൊന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലതായിരുന്നു ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബബിൾസ് വരില്ല ഇനി നല്ല ചൂടായോടുകൂടി നമുക്ക് ഇതിലേക്ക് 1 തവി മാവ് ഒഴിക്കാം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നന്നായിട്ട് ബബിൾസ് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ലതുപോലെ തന്നെ വലിയ ബബിൾസുകൾ തന്നെ വരുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ടൊരു 15 സെക്കൻഡോളം മൂടി വയ്ക്കണം ശേഷം നമുക്ക് എടുക്കാം നന്നായി വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇത് അടിവശം നന്നായി വെന്താലേ വിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക അടിയിൽ പിടിക്കുകയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വിട്ട് കിട്ടും നമ്മൾ നാളികേരമൊക്കെ ചേർത്താലേ നാളികേരത്തിന് ചെറിയൊരു അതിലെ എണ്ണ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ടൊക്കെ കിട്ടും അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഇവിടെ തയ്യാറായിരുന്നു നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ ജീര റൈസ് ചേർത്തത് കൊണ്ട് തന്നെ ആ ബിരിയാണി അരിയുടെ ഒരു മണവും ആ ഒരു ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ അപ്പം അവർ വീണ്ടും രാവിലെ ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്ന കാണാം അത്രയും ടേസ്റ്റിയാണിത് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഏത് കറിയും ഇതിന് മാച്ചാവും താങ്ക് യു